ഹായ് ദിലീപാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇന്ന് ഞാൻ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെ പഴയ കാലത്തെ ഒരു പുലിയെക്കുറിച്ചാണ് 80 കാലഘട്ടത്തിലെ ബുള്ളറ്റിനെ കുറിച്ച് 80 കാലഘട്ടത്തിലെ ബുള്ളറ്റിന് നമുക്ക് എങ്ങനെ വാങ്ങാം എങ്ങനെ ആൾട്ടറേഷൻ ചെയ്യാം എത്ര ബഡ്ജറ്റ് ആവും പേപ്പറുകൾ എങ്ങനെ റെഡിയാക്കാം ഏത് ടൈപ്പ് ചെയ്യാം അങ്ങനെയുള്ളതിനെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാരണം ബുള്ളറ്റ് പഴയ മോഡൽ ആരാധകർ ഒരുപാടുണ്ട് കേരളത്തിൽ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെ എൻ്റെ പേജിലുള്ള എല്ലാവർക്കും വേണ്ടി അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം എൻ്റെ പേജ് ഇത്ര സപ്പോർട്ട് ചെയ്ത് എനിക്ക് കുറഞ്ഞ കാലയളവിൽ തന്നെ ഇത്ര വളരാൻ സാധിച്ച് ഇങ്ങനെ ഒരു പിന്നെ പ്രചോദനം തരുന്ന എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ വീഡിയോസും കാണണം ഷെയർ ചെയ്യണം ഒരുപക്ഷെ കാണുന്ന നിങ്ങളിൽ ചില ആളുകൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടാതിരിക്കാം പക്ഷെ അപ്പോഴും ഷെയർ ചെയ്യുക കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ അതെനിക്കും വലിയൊരു പ്രയോജനമായിരിക്കും അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാം ഇത് 80 കാലഘട്ടത്തിലെ വണ്ടിയാണ് ഞാൻ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു പിന്നെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഞാൻ പേജിൽ ഇടിയ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കൂടാതെ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാനൊരു ഫോട്ടോ ഇടാം ആ ഒരു ആ ഫോട്ടോയിലുള്ള പോലെയായിരുന്നു ഈ വണ്ടി ഫസ്റ്റ് നിലവിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയത് അപ്പോൾ ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇത് ആർമി വണ്ടിയായിരുന്നു ആർമി വണ്ടിയിലെ കോഴിക്കോടുള്ള ഒരു കക്ഷിയുണ്ട് ആ പുള്ളി വെച്ചാൽ ആർമിയിലെ എല്ലാ ഒരുപാട് ബൾക്കായിട്ട് ആർമിയിൽ ഇതുപോലെ പഴയ ബുള്ളറ്റുകൾ എടുത്തിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പുള്ളി ആർമിയിൽ അവിടെ പോയി അവിടുന്ന് പുള്ളി കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഡയറക്റ്റ് വാങ്ങുന്നില്ല ഒരു വണ്ടി രണ്ട് വണ്ടി ആയിട്ട് അതല്ല തരുന്നത് ബൾക്കായിട്ട് കൊണ്ടുവരുന്നതിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ വാങ്ങിയിട്ട് പുള്ളിയിലെ അഡ്രസ്സിൽ രജിസ്റ്റർ ചെയ്ത് തരും ആദ്യം കാരണം ഇത് 13 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി പുള്ളി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുള്ളി നമുക്ക് അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ പേരിലേക്ക് ചേഞ്ച് ചെയ്ത് തരും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക രീതി അപ്പോൾ ഈ വണ്ടി ഫുള്ളി ചെയ്തിട്ടുള്ളത് പണ്ടത്തെ സ്റ്റാൻഡേർഡ് മോഡലിലേക്കാണ് ഈ വണ്ടിയുടെ എല്ലാ പണിയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ മാറ്റ് ബ്ലാക്ക് കളറിലാണ് ചെയ്തിട്ടുള്ളത് അതിന് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ ഈ കളറിൽ പഴയ ഉണ്ടായിരുന്ന കളർ പച്ച കളർ ആർമിയുടെ കളർ ആ പച്ച കളർ മുഴുവൻ കുത്തി കളഞ്ഞ് ഫുള്ള് ക്ലീൻ ചെയ്ത ശേഷം രണ്ടാമത് പെയിൻ്റ് അടിച്ച് ഏകദേശം 10,000 രൂപ 10-13,000 രൂപ മുകളിൽ മെനക്കേടായി മാത്രമല്ല എൻ്റെ ഫ്രണ്ട് അവിടെ താമസിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി ഇതെല്ലാം ചെയ്തത് കാരണം പുള്ളി അത്രമേ ബുള്ളറ്റിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പെർഫെക്ഷൻ ആവാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ചെയ്തുകൊണ്ടാണ് 13,000 രൂപ ആയത് അന്ന് 2013 റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഓരോ കാര്യത്തിനും പിന്നെ യാതൊരു വിധത്തിലും പഴയതിൻ്റെ ഭംഗി ചോർന്നു പോകാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഹാൻഡിലായാലും പിന്നെ ഈ നമ്മുടെ പുതിയ ബുള്ളറ്റിനേക്കാളും ഒരു ഒരു ഇത് പ്രത്യേകത ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ആംബിമീറ്റർ ഉണ്ട് പുതിയ വണ്ടിക്ക് ആംബിമീറ്റർ ഉണ്ട് പക്ഷെ ആംബിമീറ്റർ ഉണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡി ആയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ കണ്ടോ ഇതുണ്ട് ആംബിൻ്റെ ഈ ഇത് വെച്ചാണ് നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിങ്ങിലേക്ക് ഞാൻ പിന്നെ വരാം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇൻഡിക്കേറ്റർ ആയാലും വേറെ ഏത് രീതിയിലുള്ളതായാലും എല്ലാം പഴയ ആ ഒരു പുതുമ ചോർന്ന് പഴയ ആ ഒരു ഭംഗി ചോർന്നു പോകാതെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതുണ്ടോ ഇതാ നമ്മളിൽ ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്ക് അധികം കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പിന്നെ റിമ്മാണ് പുള്ളി ചെയ്തിട്ടുള്ളത് ഏകദേശം ഇതിന് ഇത് പുള്ളി ഫുൾ ഇതിപ്പം റെഡിമെയ്ഡ് സാധനം കിട്ടാനുണ്ട് എങ്കിലും ഈ സാധനം പുള്ളി അല്ലാതെ ചെയ്യിപ്പിച്ച് തന്നെയാണ് ഏകദേശം ഒരു 5,000-6,000 രൂപയോളം അതിനു വേണ്ടി മുടക്കായിട്ടുണ്ട് രണ്ടെണ്ണത്തിനും കൂടി കാരണം പഴയതിൻ്റെ ആ ഒരു ഭംഗി ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പുള്ളി ശ്രദ്ധിച്ചാൽ ചെയ്തതാണ് പിന്നെ വേറെ വെച്ചാൽ പഴയ ബുള്ളറ്റിൻ്റെ ഒരു ഈ എന്താ പറയുക ബമ്പ് മീൻസ് ഇത് ഈ മഡ്ഗാർഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന പുള്ളിയെ പക്ഷെ അത് പുള്ളി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെത്തിയിട്ട് കട്ട് ചെയ്തിട്ട് വേറൊരു ഷേപ്പിലേക്ക് ഇങ്ങനെ നമ്പർ പ്ലേറ്റ് വെക്കുന്ന ആ പഴയ ഒരു മോഡൽ നമ്മൾ പണ്ട് മോഹൻലാലിൻ്റെ സിനിമയിൽ കണ്ട പോലത്തെ ഒരു മോഡലിലേക്ക് പുള്ളി മാറ്റിയിട്ടുണ്ട് ഒരു ഭംഗി ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി പിന്നെ വെച്ചാൽ വേറൊരു ആർമി വണ്ടിയുടെ ഭംഗി ചോർന്നു പോകാതെ ഇതാ ഈ പിന്നെ നമ്മളിപ്പോൾ കയർ റോപ്പ് കെട്ടിയ ഒരുപാട് എന്താ പറയുക പിന്നെ ഗാർഡ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല പുള്ളി ഇതാ പഴയ മോഡൽ ഗാർഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആർമി മോഡൽ പിന്നെ വരുന്ന സമയത്ത് ഇതാ ഇതിലിപ്പോൾ നിക്ലിംഗ് ചെയ്ത എഞ്ചിനാണ് പുള്ളി എടുക്കുന്ന സമയത്ത് വണ്ടി വളരെ മോശം അവസ്ഥയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഓയിലിൻ്റെ ഇത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് പച്ചവെള്ളം വരെ ഉണ്ടായിരുന്നു അത്ര മോശമായിട്ടുണ്ടായിരുന്നു പുള്ളി തന്നെ അവിടെ നിന്ന് കോഴിക്കോട് ആ പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് പണിയെടുപ്പിച്ച് ക്ലീൻ ചെയ്ത് പുള്ളി തന്നെ അടുത്ത ഷോപ്പിൽ കൊണ്ടുകൊടുത്ത് ക്രാങ്ക് റീസെറ്റ് ചെയ്ത് കണ്ടീഷൻ ചെയ്ത് എടുത്തതാണ് അപ്പൊ അതിന്റെ ഒരു പെർഫെക്ഷൻ ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ പഴയ ബുള്ളറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡ് ആയിരിക്കും ഗിയർ ഉണ്ടാവുക ആ സൈഡ് ആയിരിക്കും ബ്രേക്ക് ഉണ്ടാവുക അത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരേണ്ട ആവശ്യമില്ല അപ്പൊ ഇതാ മെറ്റൽ ബ്ലാക്കിൽ ഈ സീറ്റിങ്ങിന്റെ കവർ ഉണ്ടാവും ഒരു സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു പഴയതിന്റെ അതേ ഭംഗി തന്നെ ആ സീറ്റിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുള്ളത് പിന്നെ ബ്രേക്കിലെ പിന്നെ സൈലൻസർ ഇത് സൈലൻസർ ഒറിജിനൽ സൈലൻസർ നമ്മൾ ഇപ്പോഴത്തെ പോലത്തെ പണ്ടത്തെ പഞ്ചാബി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന പഞ്ചാബി അല്ല പഴയ വണ്ടിയിൽ തന്നെ ഒറിജിനൽ സാധനം റീകണ്ടീഷൻ ചെയ്ത് പുള്ളി എടുത്തുക അപ്പൊ പഴയ ഒറിജിനൽ അതിന്റെ യഥാർത്ഥ സൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സൈലൻസർ നമുക്ക് കിട്ടുന്നത് പിന്നെ വരുന്ന സമയത്ത് ഒരു ഇൻഡിക്കേറ്ററിലേക്ക് വരുന്നത് ഇൻഡിക്കേറ്റർ ഈ പഴയ വണ്ടിയുടെ ഏത് ഇൻഡിക്കേറ്ററാണോ അതേ ഇൻഡിക്കേറ്റർ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നമുക്ക് ആ ഒരു പഴയതിന്റെ ആ ഭംഗി ചോർന്നു പോയിട്ടില്ല പിന്നെ രണ്ടാമത് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതാ ഈ
ഈ സൈഡ് ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാ ഇതേപോലെ ബ്രേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ബ്രേക്കിന്റെ സംഭവം ഇവിടെ വരുന്ന പിന്നെ ഈ സൈഡിലാ ബ്രേക്ക് വരുന്നത് നമ്മളെ പഴയ വണ്ടിയിലെ ഒരു പ്രത്യേകത ഇതാണ് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു കാരണം കൊണ്ട് പഴയ പുതിയ വണ്ടി എടുക്കാത്ത ആളുകൾ വരെ നമ്മളെ ബുള്ളറ്റ് ആരാധകർ ഇടയിലുണ്ട് ഇപ്പോഴത്തെ ടൈമിലുള്ളത് പിന്നെ വെച്ചാൽ ആ ഒരു കണ്ടീഷനിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള പഴയതിന്റെ ആ ഭംഗി അങ്ങനെ തന്നെയുണ്ട് മെറ്റൽ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് നല്ല കോസ്റ്റ്ലി ആണ് പിന്നെ ബാക്കിയെല്ലാം ആ പഴയതിന്റെ മോഡൽ ആ ഒരു ഭംഗി ചോർന്നു പോകാതെ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൗണ്ട് സൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പിന്നെ ഇതിന്റെ വേറെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ട്രാഫിക്കിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ട്രാഫിക്കിൽ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കേണ്ടി വന്നതൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫോർത്ത് ഗിയറിൽ തന്നെ നമുക്ക് ന്യൂട്രലിലേക്ക് ഇടാൻ പറ്റും ഇപ്പോൾ ഇതുണ്ടോ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഫസ്റ്റ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇതാ ഈ ആമ്പ് ഉണ്ടോ ആമ്പ് ആമ്പ് ക്ലിയർ ചെയ്യണം ആമ്പ് ആമ്പ് ക്ലിയർ ചെയ്ത് ഏകദേശം സെൻറ്റർ ആയി കഴിയുമ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പാടുള്ളൂ അത് അത് കഴിഞ്ഞിട്ട് ഇതാ ഏകദേശം ഇപ്പോൾ സെൻറ്ററിലുള്ള ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവും എന്നുള്ളത് സ്റ്റാർട്ട് ആവുമോ എന്നുള്ളത് ഞാൻ നോക്കാം ഇപ്പോൾ ഇതിലാണോ ഏകദേശം ഇതാ ആ ഒരു മീറ്റർ അനങ്ങുന്നതാണ് നിങ്ങൾ ഇതാ ആണോ ഇതിപ്പോൾ തെറ്റിയിട്ടാണ് ഇതിപ്പോൾ കറക്റ്റ് ഏകദേശം കറക്റ്റ് ആയിട്ട് അടിച്ചു നോക്കട്ടെ ഒരു ഇതാ അടിച്ചു നോക്കുന്നു സ്റ്റാർട്ടായിട്ടില്ല സ്റ്റാർട്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടാ ആയിട്ട് കൊടുക്കാതെ അടിച്ചു നോക്കാം രക്ഷയില്ലാന്ന് തോന്നുന്നു സ്റ്റാർട്ടാക്കാൻ പറ്റും ഓ ഇതാ പിന്നെ സൗണ്ട് ഉണ്ടോ ഒരു സൗണ്ട് അല്ലാതെ ഈ ചെറിയ ലിവർ ഉണ്ടോ ഇതേ ലിവർ കൊണ്ട് തന്നെ നമുക്ക് ഏത് ഗിയറിനും മാറ്റുവാനും പറ്റും എന്നാൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനും പറ്റും ഒരു സെക്കൻഡ് ഫസ്റ്റ് ഗിയർ ഓഫ് ആക്കാൻ പോകും അപ്പൊ സൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് യഥാർത്ഥ ബുള്ളറ്റിന്റെ സൗണ്ട് ഇപ്പൊ ഈ വണ്ടി ഫസ്റ്റ് ഇയറിലുള്ള ഇപ്പൊ ടോപ്പ് ഗിയറിൽ ഇടാൻ ഈ സാധനങ്ങൾ പൊങ്ങി പൊങ്ങി വരും അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഇയറിലുള്ള ഇപ്പൊ ഈ ഫസ്റ്റ് ഇയറിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് അല്ല ഒരു ഫോർത്ത് ഇയറിലേക്കുള്ള എനിക്ക് പെട്ടെന്ന് ന്യൂട്രാക്കണം തന്നെ ഇവിടുത്തെ ഒരു ഈ ലിവർ താഴേക്ക് വിട്ടിക്കഴിഞ്ഞാൽ ഈ സംഭവം ന്യൂട്രായി അത് കഴിഞ്ഞ് ഈ ഇതേ വണ്ടി നമ്മൾ ന്യൂട്രായി ന്യൂട്രായി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിലേക്ക് ഇടണം പെട്ടെന്ന് ഫസ്റ്റിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ഈ മുകളിലേക്ക് വലിച്ചാൽ ഇത് ഫസ്റ്റ് ഇയറായി അതാണ് ഇതിന് വേറെ മറ്റൊരു വലിയ പ്രത്യേകത അപ്പോൾ ബുള്ളറ്റിന്റെ ആ ഒരു പഴയ പെർഫെക്റ്റിനും ആ പഴയ സൗണ്ട് നമ്മൾ ഇപ്പോഴത്തെ ബുള്ളറ്റിന് ഒരിക്കലും ആ ഈ ഇതേ സൈലൻസർ വെച്ചാൽ പോലും ഈ ആ പഴയതിൻ്റെ ഒരു ഭംഗിയും ആ ഒരു സൗണ്ടും കിട്ടൂല അപ്പോൾ അതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇതിനെ കുറേ ആളുകൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടാവും അപ്പോൾ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ മറ്റേ എൻ്റെ സുഹൃത്ത് 2013 വാങ്ങിയതാണ് 13 വാങ്ങുമ്പോൾ പുള്ളി പിന്നെ എന്തെങ്കിലും ആ മുമ്പ് കോൺടാക്ട് ചെയ്ത ആ പുള്ളിയുടെ ഡീറ്റെയിൽസ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പണിയെടുത്ത വർക്ക്ഷോപ്പിന്റെ ഡീറ്റെയിൽസും തരാൻ പറ്റും ആ പുള്ളി പണിയെടുക്കുമ്പോൾ 6 മാസത്തോളം എടുത്ത് പണിയെടുക്കാൻ വേണ്ടി കാരണം എല്ലാം അയച്ചു കൊണ്ടുപോയി റീസെറ്റ് ചെയ്ത് എല്ലാം റീകണ്ടീഷൻ ചെയ്ത് എടുക്കണം മൊത്തത്തിൽ പക്ഷെ ഇതിൽ ഒരു കാര്യവും എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടില്ല പഴയതിൻ്റെ പഴയ സ്റ്റാൻഡേർഡിന്റെ ലുക്കിലേക്കാണ് പണിയെടുത്തത് പഴയ അതായത് 80സിലുള്ള സ്റ്റാൻഡേർഡിൽ അതേ ലുക്കിലേക്ക് തന്നെ പണിയെടുത്തു ആ പണിയെടുക്കുമ്പോൾ ഒരു ഇതും റീപ്ലേസ് ചെയ്തിട്ട് പുതിയ പാർട്സ് വന്നിട്ടില്ല എല്ലാം റീകണ്ടീഷൻ ചെയ്ത് പിന്നെ ഭംഗിയാക്കി എടുത്ത് ആ ഒരു ലെവലിൽ തന്നെ റീകണ്ടീഷൻ ചെയ്ത് എടുത്താണ് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത ഇതാണ് പഴയ ബുള്ളറ്റിന്റെ ഒരു പ്രത്യേകത ഇതാണ് പഴയ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് പഴയ ബുള്ളറ്റ് എടുക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ പുള്ളിക്ക് ഏകദേശം ഇപ്പം പേപ്പർ വർക്കിന് മാത്രം 10,000 രൂപയായി ബാക്കി പണിയും പിന്നെ പേപ്പർ വർക്കും കൂടി 1.40 അടുത്ത് ഏകദേശം ചെലവായി പുള്ളി അവിടെ നിന്ന് പിന്നെ പഠിക്കുന്നതായിരുന്നു പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അത്രേ ആയുള്ളൂ ചിലപ്പോൾ അതല്ലാതെ അവിടെ കൊടുത്തിട്ട് വരുവാണെങ്കിൽ ഏകദേശം കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ വരും അവർ പണിയെടുത്ത് തരേണ്ടതാണെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി ഇതുപോലെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മറ്റേ കക്ഷിയുടെ കോൺടാക്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തരാം അപ്പോൾ അത് താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പഴയ ബുള്ളറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ടോട്ടൽ ഒരു പഴയതായി ആ മീൻസ് ആ ഒരു ഇതുവരെ
നമ്മളെന്താ റിം വരെ ആ ഒരു സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാതൃകയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ് പെയിൻറ്റിംഗ് അടക്കം. അപ്പോൾ എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തന്ന് എനിക്ക് പ്രചോദനമായ മോസസ് ബാബുവിനും പിന്നെ നമ്മൾ പതിവ് പോലെ ക്യാമറമാൻ ഇന്നില്ല, അപ്പോൾ ഇന്നത്തെ ക്യാമറ പ്രിൻസാണ്. അപ്പോൾ പ്രിൻസിനും താങ്ക്സ്, താങ്ക് യു ലോട്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വേറൊരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ടു വീലേഴ്സിൽ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. കാരണം നമ്മളെ രക്ഷിതാക്കൾ പൈസ തരുന്നു, അല്ലെങ്കിൽ നമുക്ക് രക്ഷിതാക്കളല്ല ഭാര്യയായാലും കുട്ടികളായാലും ആരായാലും ഒരുപാട് പേര് നമുക്ക് പിന്നിൽ കരയുന്നവരുണ്ട്. അപ്പോൾ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക, ഹെൽമെറ്റ് വെച്ച് തന്നെ വണ്ടി ഓടിക്കുക. നമ്മളെ ജീവിത സുരക്ഷയ്ക്ക് അത് വളരെ ഉപകാരപ്രദമാവും. നമ്മൾ വെറുതെ പോലീസുകാരെ പേടിച്ചുകൊണ്ട് മാത്രം ഹെൽമെറ്റ് വെക്കാതെ പോരുത്, എന്തായാലും ഹെൽമെറ്റ് വെച്ച് ഓടിക്കുക. എല്ലാവർക്കും വലിയ നല്ല സൂപ്പർ റൈഡ് തരുന്നു. ബുള്ളറ്റ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ടിപ്പായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ദിലീപ് സൈനിങ് ഓഫ്. ബൈ.